നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കായി, വിവിധ വിഭാഗങ്ങൾക്കായി പ്രധാനമന്ത്രിയുടെ പദ്ധതികളെക്കുറിച്ച് നിരവധി അനവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കുറവാണ് എന്ന് വേണം പറയാൻ. നൂറുകണക്കിന് പദ്ധതികൾ, ഈ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വിവിധ വിഭാഗങ്ങൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, വേണ്ട രീതിയിൽ അതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം പലപ്പോഴും ഒരു സംശയമായി ഉയർന്നു വരാറുണ്ട്. ഈ പദ്ധതികളെയൊക്കെ ദ ഇന്ത്യൻ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഓരോന്നായി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെപ്പറ്റിയും അതുപോലെ തന്നെ ഉജ്ജ്വല യോജനയെപ്പറ്റിയുമുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ പുതിയ ചില പദ്ധതികൾ കൂടി പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി PM എന്ന് തുടങ്ങുന്ന ആ ഒരു ടാഗ് വേർഡിൽ ആരംഭിച്ചിരിക്കുന്നു പുതിയ പദ്ധതികൾ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾക്കായിട്ട്. അതിൻ്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന. അതായത് അസംഘടിത മേഖലയിലെ പരമ്പരാഗതമായി തൊഴിൽ ചെയ്യുന്ന, കരകൗശല മേഖലയിൽ പണിയെടുക്കുന്ന, അങ്ങനെ വിവിധ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ സമഗ്രക്ഷേമത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചരിത്രപരമായ ഒരു തീരുമാനം കൂടിയാണ് ഈ പദ്ധതി. ഇത്തരക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനു മുൻപ് ഒരു പദ്ധതിയോ അല്ലെങ്കിൽ അവർക്ക് ഗുണം ലഭിക്കുന്ന ഒരു കാര്യമോ ഇതുവരെ ഒരു കേന്ദ്ര സർക്കാരും, ഇതിനു മുൻപുണ്ടായിരുന്ന സർക്കാരുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്രമന്ത്രിസഭായോഗം ഈ പദ്ധതി അംഗീകരിക്കുകയും ആദ്യഘട്ടം എന്ന നിലയിൽ 13,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനത്തെ ഭാരതീയ മസ്ദൂർ സംഘം അതുപോലെയുള്ള ഏജൻസികളൊക്കെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇതിനുവേണ്ടി നിരവധി നിവേദനങ്ങളും ചർച്ചകളുമൊക്കെ ഇവിടെ ചില കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുമുണ്ട്. രാജ്യത്തെ ഇത്തരം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി രൂപീകരിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സുമായി നേരത്തെ ചർച്ചകൾ നടന്നിരുന്നു. 18 തൊഴിൽ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. അതായത് പരമ്പരാഗതമായി തൊഴിലെടുക്കുന്ന 18 വിഭാഗങ്ങൾ, അതാണ് വിശ്വകർമ്മ യോജന എന്ന് പറയുന്നത്. അതായത് ആശാരിമാർ, മരയാശാരിമാർ, കല്ലാശാരിമാർ, അതുപോലെ തന്നെ ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, കൽപ്പണിക്കാർ, ശില്പിമാർ, കരിങ്കലിൽ ചിത്രപ്പണികൾ ചെയ്യുന്നവർ, അതുപോലെ ബോട്ട് വള്ളങ്ങൾ പണിയുന്നവർ, തയ്യൽക്കാർ, മീൻവല നെയ്യുന്നവർ, മൺപാത്രം നിർമ്മിക്കുന്നവർ, അതുപോലെ തന്നെ തലമുടി വെട്ടുന്ന ബാർബർമാർ, അലക്കുകാർ, അതുപോലെ കുട്ട, പായ, ചൂല്, കയർ എന്നിവ ഉണ്ടാക്കുന്ന ജോലിക്കാർ, പരമ്പരാഗതമായി പാവകൾ ഉണ്ടാക്കുന്നവർ, മാലകൾ നിർമ്മിക്കുന്നവർ, തുകൽ പാദരക്ഷ ജോലി, അതുപോലെ തന്നെ ചെരുപ്പുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ പൂട്ടുകൾ പരമ്പരാഗതമായി നിർമ്മിക്കുന്നവർ, ഇരുമ്പിലും മറ്റും പിച്ചളയിലും മറ്റും പൂട്ടുകൾ നിർമ്മിക്കുന്നവർ തുടങ്ങിയ മേഖലകളിൽ പരമ്പരാഗതമായി പണിയെടുക്കുന്നവർക്കാണ് ഈ ഒരു പദ്ധതി പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് യാതൊരുവിധ സുരക്ഷിതത്വവും അംഗീകാരവും ഇതുവരെ ലഭിച്ചിരുന്നില്ല. അവഗണിക്കപ്പെട്ടിരുന്ന ഈ തൊഴിൽ മേഖലയ്ക്ക് വലിയ പ്രചോദനവും ആത്മവിശ്വാസവും അംഗീകാരവും നൽകുന്ന ഈ പദ്ധതി വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മുടെ നാട്ടിൽ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന നിരവധി പേരുണ്ട്. ഇവരുടെ ജനസംഖ്യ ഏതാണ്ട് 21 കോടിയിൽ പരം വരുമെന്നാണ് ഏകദേശ കണക്ക്. ഈ മേഖലയിലെ തൊഴിലാളികളുടെ വൈദഗ്ധ്യം, അനുഭവ സമ്പത്ത്, അതുപോലെ പ്രായോഗിക പരിജ്ഞാനം എന്നിവ കൂട്ടിയിണക്കിക്കൊണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില ലഭ്യമാക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക, അവർക്ക് വസ്തുവകകൾ വാങ്ങാൻ വേണ്ട പണം ലഭ്യമാക്കുക തുടങ്ങിയ ബൃഹത്തായ കർമ്മ പദ്ധതികളാണ് ഈ ഒരു പദ്ധതിയിലൂടെ PM വിശ്വകർമ്മ യോജനയിലൂടെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഈ മാസം 17 മുതൽ അന്ന് വിശ്വകർമ്മ ജയന്തിയാണ്, ദേശീയ തൊഴിലാളി ദിനവുമാണ്, അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയാണ്. രാജ്യവ്യാപകമായി ഈ ഒരു യോജനയുമായി ബന്ധപ്പെട്ട് വിശ്വകർമ്മ യോജനയും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ പുതിയ, അതായത് സാധാരണക്കാരായ മനുഷ്യർക്ക്, പാവപ്പെട്ടവർക്ക് എല്ലാവിധ ആരോഗ്യ പിന്തുണയും നൽകുന്ന, ആരോഗ്യ ചികിത്സ ഉൾപ്പെടെ സൗജന്യമാക്കി നൽകുന്ന പദ്ധതി ഗാന്ധി ജയന്തി വരെ, 2 ഒക്ടോബർ നീളും എന്നുള്ള വാർത്ത നേരത്തെ നൽകിയിരുന്നു.
കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ വലിയ തൊഴിൽ സംഗമങ്ങൾ തൊഴിലാളി സംഗമങ്ങൾ കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തും. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി, ഇവിടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലികൾ പൊതുസമ്മേളനങ്ങൾ അതുപോലെയുള്ള പദ്ധതികളുണ്ട്. ആ ഒരു പദ്ധതിയിലൊക്കെ തന്നെ ആ ഒരു പരിപാടികളിലൊക്കെ തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഉണ്ടാകും. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പ്രത്യേക പദ്ധതി പ്രകാരമുള്ള പുതിയ കർമ്മപരിപാടികൾ കൂടി ഈ 17-ാം തീയതി മുതൽ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ കേന്ദ്ര മന്ത്രാലയമായ MSME മിനിസ്ട്രി ആണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കുടുംബത്തിൽ ഒരാൾക്ക് അപേക്ഷിക്കാം. തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന രേഖ, അതുപോലെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി, കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ആധാർ കാർഡ് എന്നിവ രേഖകളായി നൽകാം. ഇതനുസരിച്ച് രജിസ്ട്രേഷൻ ലഭിക്കുകയും സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡും ലഭിക്കും. തൊഴിൽ പരിശീലനവും ലഭിക്കും. പരിശീലന ദിനങ്ങളിൽ 500 രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും. പണിയായുധങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപയുടെ ടൂൾ കിറ്റ് സഹായമുണ്ട്. ആദ്യഘട്ടമെന്ന നിലയിൽ 1,00,000 രൂപ 5% പലിശയ്ക്ക് ലഭ്യമാകും. രണ്ടാം ഘട്ടത്തിൽ 2,00,000 രൂപ ഇതേ തോതിൽ ലഭിക്കും. ലോൺ ലഭ്യമാകുന്നതിന് മറ്റ് സെക്യൂരിറ്റികളൊന്നും തന്നെ ആവശ്യമില്ല. അതുമാത്രവുമല്ല, തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് സർക്കാർ നിശ്ചയിക്കുന്ന ഏജൻസികൾ മുഖാന്തരം സംഭരിച്ച് മാന്യമായ വില അവർക്ക് നൽകാനുള്ള സംവിധാനവുമുണ്ട്. ഈ പദ്ധതിയുടെ ഗുണഭോക്താവാകുന്നതിന് വലിയ പ്രചാരണം നൽകി രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഒരാൾക്ക് ഇതൊരു രേഖയായി നൽകാം. 17-ാം തീയതി ഈ പദ്ധതിയുടെ ഉദ്ഘാടന ശേഷം വെബ്സൈറ്റിലും പോർട്ടലിലും പൂർണ്ണ വിവരങ്ങൾ ലഭിക്കും. അതിനുവേണ്ടി pmviswakarma.gov.in എന്ന ഒരു വെബ്സൈറ്റുണ്ട്, അത് സന്ദർശിക്കേണ്ടതാണ്. ഈ പദ്ധതി പാർശ്വവൽക്കരിക്കപ്പെട്ട പരമ്പരാഗത മേഖലയിലെ തൊഴിലാളി സമൂഹത്തിന് സമഗ്ര വികസനത്തിന് കാരണമായി തീരും എന്നാണ് പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ പാരമ്പര്യമായി കുലത്തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാന്യമായ അംഗീകാരവും പ്രചോദനവുമാണ് ഈ പദ്ധതി. ഇതൊരു ചരിത്ര തീരുമാനമാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തീർച്ചയായിട്ടും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക്, പരമ്പരാഗത തൊഴിൽ കണ്ടെത്തുന്നവർക്ക്, തൊഴിൽ ചെയ്യുന്നവർക്കുള്ള സമ്പൂർണ്ണമായ പിന്തുണയാണ് ഈ പദ്ധതി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.